വാർത്തകൾ തുടരുന്നു. എൻഎസ്എസിന്റെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടിയുമായി സിപിഎം. തുടർച്ചയായി സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടെന്ന സംശയം പൊതുസമൂഹത്തിനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാമജപ ഘോഷയാത്രയ്ക്ക് ആളുകളെ സംഘടിപ്പിക്കുന്നത് സുകുമാരൻ നായർ ആണെന്നും സുകുമാരൻ നായർക്ക് കോൺഗ്രസിൽ ചേർന്നാൽ പോരെയെന്നും എം എം മണിയും വിമർശിച്ചു. ശബരിമല വിഷയം അത് എൻ എസ് എസ് യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി പറയുന്നതാ? എന്തിനു ശബരിമല വിഷയം? ഇപ്പം ഞങ്ങൾക്ക് എന്നാ വിഷയം? കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ കയ്യിലിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അവരെന്താന്നാ വിധിക്കത്തെന്ന് വിധിച്ചു കഴിയുമ്പോൾ സർവകക്ഷി യോഗം കൂടി എന്താ വേണ്ടെന്ന് അന്നേരം ആലോചിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അതാണ് ഞങ്ങളുടെ നിലപാട്? അതിലപ്പുറം ഒരു നിലപാടും പറയാൻ ഒരു നേതാവിനെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നാമജപമൊക്കെ നടത്തുന്ന ആളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി സുമാരനായി ചെയ്യുന്ന പണി എന്നാൽ എനിക്ക് തോന്നുന്നതാണ്. ഇങ്ങനെ കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നേരിട്ട് കോൺഗ്രസിനകത്ത് ചേർന്നിട്ട് മുട്ടും മടക്കി കുതിയങ്ങ് ഇറങ്ങിയപ്പോഴേ. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, കാനം രാജേന്ദ്രനുമായി തുടങ്ങിയ വാക്ക് തർക്കമാണ് ഇപ്പോൾ അത് മുഖ്യമന്ത്രിയും എം എം മണിയും ഏറ്റെടുക്കുന്നു. സി പി എം എൻ എസ് എസിനെതിരെ രംഗത്ത് വരുന്നു, അവിടുത്തെ സുകുമാരൻ നായരുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് വേണമോ കാണാൻ? ഇനി ഒരു സമവായം അല്ലെങ്കിൽ കോംപ്രമൈസ് ഇക്കാര്യത്തിൽ വേണ്ട, രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന ബോധ്യത്തോടുകൂടി നേരിടാൻ തന്നെയാണോ തീരുമാനം? ആ നിലയിലേക്ക് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളാണ് വീണ്ടും ശബരിമല വിഷയം സജീവമാക്കിയത്. ഇതിന് മറുപടി എന്ന നിലയിലാണ് സർക്കാരിനെയും അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും അവരുടെ നിലപാടിനെ തള്ളി പറഞ്ഞുകൊണ്ടും എൻ എസ് എസ് ആദ്യം പ്രതികരണം നടത്തിയത്. പക്ഷേ ഇത്ര കാര്യമായി ഗൗരവിക്കേണ്ട, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ശബരിമല വിഷയം ചർച്ചയാകുന്നത് തിരിച്ചടിയാകുമെന്ന ഒരു കണക്കുകൂട്ടൽ സി പി എമ്മിനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് കാര്യമായ പ്രതികരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഏറ്റെടുത്ത കാനമാണ് ഇതിന് കറുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരുന്നത്. കാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ആദ്യം മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ തുടർച്ചയായി വീണ്ടും എൻ എസ് എസിൻ്റെ വിമർശനങ്ങൾ വരുന്നത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നൊരു കണക്കൂട്ടലിലാണ് സി പി എം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതേ രീതിയിൽ തന്നെ മറുപടിയുമായി സി പി എം രംഗത്ത് വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് എം എം മണിയുടെ വാക്കുകളും കൃത്യമായി തന്നെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാകും. ആരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നത് എൻ എസ് എസിൻ്റെ നിലപാട് യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി പ്രത്യക്ഷമായ നിലപാടെടുക്കുന്നു. മണി ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇങ്ങനെയാണ് എൻ എസ് എസിൻ്റെ നിലപാടെങ്കിൽ സുകുമാരൻ നായർ കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും വീണ്ടും എടുത്തുകൊണ്ട് പ്രചരണത്തിന് ഇറങ്ങുന്നതല്ലേ നല്ലതെന്നുള്ളൊരു കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും ഇന്ന് അക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടായി. മുഖ്യമന്ത്രി അല്പം ജാഗ്രതയോടെയാണ്, പക്ഷേ അത് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. ഇത്തരത്തിൽ എൻ എസ് എസ് എന്തുകൊണ്ട് നിലപാടെടുക്കുന്നുള്ള കാര്യം പൊതുജനൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യം എൻ എസ് എസ് മനസ്സിലാകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഒരു ഡിഫൻസ് എന്ന നിലയിൽ തന്നെ സി പി എം ഇപ്പോൾ ഇതിനെ കാണുകയാണ്. എന്തായാലും തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിരോധത്തെ വരും ദിവസങ്ങളിൽ തന്നെ സി പി എം ശക്തമായി തന്നെ നേരിടുമെന്നുള്ള സൂചന തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും മുഖ്യമന്ത്രി ഉൾപ്പെടെ വാക്കുകളിൽ നിന്ന്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. സി പി എം നിലപാട് കടുപ്പിക്കുന്നു. യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുകയാണെന്ന് സി പി എം. മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ലീഗിനെ വെൽഫെയർ പാർട്ടി സഹായിക്കുന്നു എന്നാണ് ആരോപണം. തിരുവമ്പാടി കുറ്റ്യാടി മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കാത്തത് ദുരൂഹമാണെന്ന് എളമരം കരീം എം പി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വെൽഫെയർ പാർട്ടി യു ഡി എഫ് സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുന്നു എന്നാരോപിക്കാൻ സി പി എം രണ്ട് മണ്ഡലങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും കുറ്റ്യാടിയും രണ്ടിടത്തും വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇവ. സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിന്റെ തുടർച്ചയാണിതെന്ന് ഇളമരം കരീം. പരസ്യ മുന്നണിയില്ല എന്നാണ് വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത്. എന്നാൽ രഹസ്യമായ ചില ധാരണകൾ ഇവർ തമ്മിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. യു ഡി എഫിനും മുസ്ലിം ലീഗിന് പ്രത്യേകിച്ചും ഭീഷണി ഉയർത്താത്ത നിലപാടാണ് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. 19 മണ്ഡലങ്ങളിൽ മാത്രമാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ആരെ പിന്തുണയ്ക്കണം എന്ന കാര്യത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. ചാനൽ സർവേകൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് രമേശ് ചെന്നിത്തല. സർവേകൾ അബദ്ധ പഞ്ചാംഗമാണെന്നും ജനവിധിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും ചെന്നിത്തല പറഞ്ഞു. മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പെരുമാറുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മാധ്യമങ്ങൾ കേരളത്തിൽ ഏകപക്ഷീയമായി പെരുമാറുന്നു. എല്ലാ മാധ്യമങ്ങളുമല്ല, ചില മാധ്യമങ്ങൾ. മാധ്യമങ്ങൾക്ക് അത്തരം ഒരു അജണ്ട ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് ശരിയല്ല. പ്രതിപക്ഷത്തിനും ജനാധിപത്യത്തിനും റോളുണ്ട്.
ഏകപക്ഷീയമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയേണ്ടി വരും. പല സർവേകളും അബദ്ധ പഞ്ചാംഗങ്ങളാണ്. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ജനവിധി അട്ടിമറിക്കാനും ബോധപൂർവമായി നീക്കം നടക്കുകയാണ്. കാസ്റ്റിംഗ് മന്ത്രിസഭ. സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട് കൊണ്ട് മാത്രം നിലനിന്നത് 1981 കെ കരുണാകരൻ മന്ത്രിസഭ. ഇരുപക്ഷത്തും 70%, പിന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവും. ഗവർണറുടെ നന്ദി പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഇരുവശത്തും വോട്ട് 70%. സ്പീക്കർ എ സി ജോസ് ആദ്യമായി കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് ഭരണം നിലനിർത്തി. ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ വോട്ട് ചെയ്ത് സർക്കാരിനെ നിലനിർത്തി കെ കെ ബാലകൃഷ്ണൻ. നന്ദി പ്രമേയത്തിലെ 6 ഭേദഗതികൾ തള്ളിയതും കാസ്റ്റിംഗ് വോട്ടിൽ. സ്പീക്കർക്കെതിരായ അവിശ്വാസം കാസ്റ്റിംഗ് വോട്ടില്ലാതെ തന്നെ തള്ളി. സഭ നിയന്ത്രിച്ച ടി എം ജേക്കബ് ആവശ്യപ്പെട്ടത് പ്രമേയത്തെ അനുകൂലിക്കുന്നവർ കൈപൊക്കാൻ. അനുകൂലിക്കുന്നവർ 70 മാത്രം എന്നതിനാൽ പ്രമേയം തള്ളിപ്പോയി. ഒടുവിൽ മന്ത്രിസഭ വീണത് ലോനപ്പൻ നമ്പാടൻ പിന്തുണ പിൻവലിച്ചതോടെയാണ്.